ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബഡീസ്. ഇന്നൊരു വെറൈറ്റി വ്ലോഗാണ്. അതൊരു രസകരമായ വ്ലോഗാണ്. എന്താണെന്ന് വെച്ചാല്, ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അപ്പൊ അതിനകത്ത് ഒരു ഗ്രൂപ്പിലാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന എന്റെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പിലാണ്. അപ്പൊ എൻ്റെ ഒരു ക്ലാസ്മേറ്റിന്റെ മെസ്സേജ് കിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, സിസ്റ്റർ നിർമ്മല എന്നുണ്ട് എന്റെ പ്രിൻസിപ്പലിന്റെ നമ്പറാണ്. അപ്പൊ അതിന്റെ താഴെയായിട്ട് ഒരു വോയിസ് നോട്ടും കൂടെ ഉണ്ടായിരുന്നു. വോയിസ് നോട്ടിൽ സിസ്റ്റർ നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ പറയുന്നു, എന്നെ ഓർക്കുന്ന എന്റെ കുട്ടികളുടെ ടീച്ചർമാരോട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയുന്നു. ഒരു അറ്റാച്ച്മെന്റ് സ്കൂളിനോട് ഇല്ലാത്തവര് വളരെ കുറവായിരിക്കും. കൂടാതെ ഞാൻ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. പഠിക്കുന്ന സമയത്ത് ശരിക്കും അവരെ സിസ്റ്റർ നിർമ്മലാമ്മ കേട്ടാല് പേടിയായിരുന്നു. അവര് ശരിക്കും ഒരു ഗർജിക്കുന്ന സിനിമ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്, മോസ്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർമാരോടും പ്രിൻസിപ്പൽമാരോടും നമുക്കൊരു ദേഷ്യം പോലത്തെ ഒരു ഇതായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. പക്ഷെ ഒബ്വിയസ്ലി കുറച്ച് അങ്ങനെ കഴിഞ്ഞ് നമ്മളൊരു വളർന്ന് നമ്മൾ നല്ലൊരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് എപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുക അവര് നമുക്ക് തന്ന ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഈ ലെവലിൽ എത്തിച്ചതെന്ന് എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുന്നുണ്ട്. നമുക്ക് എന്തായാലും ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചത്, സിസ്റ്റർ എന്നോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, കുറെ കാലങ്ങൾ വിഷയം ഏകദേശം 21 വർഷമായി. 1999 ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്നത്. അപ്പൊ ഈ സിസ്റ്ററിനോട് ഞാൻ എന്താണ് സംസാരിച്ചതെന്നും അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയ കൂടുതലും മ്യൂസിക് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു കൗതുകമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ അത് വ്ളോഗിൽ അപ്ലോഡ് ചെയ്യണം. ഇത് നമ്മുടെ ഒരുപാട് പേരുടെ പേര് പരാമർശിക്കുന്നുണ്ട്, കൂടെ പഠിച്ചവരും ടീച്ചർമാരുടെയൊക്കെ. അപ്പോൾ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗായിട്ട് ഇതിനകത്ത് ഇടുന്നത്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സിസ്റ്റർ. എന്റെ പേര് രാജേഷ് ആണ്. സിസ്റ്ററിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ഖത്തറിന്നാണ് വിളിക്കുന്നത്. ഞാൻ 1999 10ാം ക്ലാസ് പാസ്സായതാണ്. പക്ഷെ ഞാൻ 2002 പ്ലസ് ടു പാസ്സായത്. സ്കൂളിന്റെ കുറച്ച് അടുത്ത് തന്നെയാണ് എന്റെ വീട്. ആ വില്ലേജ് ഓഫീസിന്റെ തൊട്ട് പുറകിലായിട്ടാണ്. അതെ അതെ, എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 വർഷം തോറ്റി, അങ്ങനെ 2 വർഷം അഡീഷണൽ പഠിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടായി, കൂടുതൽ കാര്യം പഠിച്ചു. അതെ അതെ അതെ. ഇപ്പൊ എന്ത് ചെയ്യുന്നവണ്? ഞാനിവിടെ കെമിസ്റ്റാണ്. കെമിസ്റ്റാണ് ലാബില് വാട്ടറിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. സൗദിയിലെ? സൗദിയിലെ അല്ല, ഖത്തറിലെ. തോമസ് ഓജൻ പിന്നെ നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള ദിവ്യ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് തന്നെ സ്കൂളിന്റെ മുമ്പിലുള്ള അടുത്തുള്ള വഴി തന്നെ. നമ്മളൊരു ബാച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തോറ്റിട്ട് സുനീറ്റ റസാരിയോ ആ ഒരു ബാച്ചായി. അങ്ങനെ എല്ലാരും ഉമേഷ, സുനീറ്റ റസാരി, കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മള് എന്റെ കൊറേ പഴയ ഫോട്ടോ ഇരുന്നു. അത്രയും കൂടുതൽ ഞാൻ ആൻസി കൂടുതൽ പറഞ്ഞതൊന്നും ഇടാൻ പറഞ്ഞു. എനിക്ക് എല്ലാരും കോണ്ടാക്ട് ചെയ്യണോ? അങ്ങനെ ആൻസി ഇഷ്ടമായിരിക്കും. അങ്ങനെ കിട്ടിയത് വലിയ സന്തോഷം. എനിക്ക് ഇങ്ങനെ നമ്പർ കിട്ടിയപ്പോ ഞാൻ ആലോചിച്ചു, ഞാൻ സത്യം പറഞ്ഞ സ്കൂളിലെ ഏറ്റവും പൊട്ട സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് അത് ആലോചിക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സസ്പെൻഷൻ വരെ തന്നിട്ടുണ്ട് സിസ്റ്റർ, ഒരാഴ്ച സസ്പെൻഷൻ വരെ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ച് അതൊരു മെമ്മറി. അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. നമ്മുടെ ക്ലാസ്സില് ഉള്ള ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു ദിവസം ഞങ്ങൾക്ക് സ്പോർട്സിന് ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ക്ലാസ്സിൽ വെച്ച് കളിച്ചിട്ട് അത് കീറുകയൊക്കെ ചെയ്തു. ഇല്ല, ബന്ധുരിച്ച് പാലത്തി എറിഞ്ഞല്ലേ. അത് തന്നെ, അത് തന്നെ. എന്റെ പൊന്നും ആ ബാച്ചിനാണ് ഒരിക്കലും മറക്കാത്ത ബാച്ചാണ്. ഇല്ല, ഡോൺ ബോസ്കോ ഡോൺ ബോസ്കോ ആവിൻ മിക്കി അങ്ങനെ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു. എന്റെ പൊന്നെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതായത് പിന്നെ മിക്കി മിക്കി ആവിൻ, പിന്നെ നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള തന്നെ ജയരാജ്. ജയരാജിന്റെ എന്റെ വീട് അടുത്തടുത്തായിരുന്നു. പിന്നെ വിജേഷ് ഉണ്ടായി, ഡാൻസ് കളിക്കുന്ന വിജേഷ്. വിജേഷ് അറിയാനും ഓർമ്മയുണ്ട്.
തോമസ് അതിന് മുമ്പത്തെ ബാച്ചാണ്. ഞാൻ അവരുടെ കൂടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പ്ലസ് വണ് വെച്ച് തോറ്റിട്ട് പിന്നെ ഞാൻ അവിടെ വീണ്ടും പഠിക്കായിരുന്നു. ലിച്ചു മിസ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു പ്ലസ് വൺ പത്താം ക്ലാസ്സിൽ വെച്ചിട്ട്. എന്റെ ബാച്ചിൽ പ്രവീൺ പീറ്റർ പവൻ ഉണ്ടായി. പവൻ പീറ്റർ എന്നിട്ട് നമ്മുടെ റോസി മിസിന്റെ അവൻ പുറത്തെവിടെയാണ്. ഞാൻ അവന്റെ ഫോട്ടോസ് കാണാറുണ്ട്. അവനെ നമ്പർ കിട്ടുക എനിക്ക് തരണം കേട്ടോ. എനിക്ക് എപ്പോഴും വിളിക്കണം. അവനവന്റെ അടിയും കഴിഞ്ഞു കഴിഞ്ഞു സിസ്റ്റർ. രണ്ട് കുട്ടികളുണ്ട്. ഒരാൺകുട്ടി രണ്ടാമത്തത് പെൺകുട്ടി. 5 വയസ്സും പിന്നെ 3 വയസ്സും. വൈഫ് ഇവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യണ ആള് മൈക്രോബയോളജിസ്റ്റ് ആണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിശ്ചിച്ചത് വന്നിട്ട്. അത് ശരി. അപ്പൊ നല്ല നിലയിലെത്തി. പിന്നെ കഷ്ടപ്പെട്ടതാണെങ്കിലും പഠിച്ചെങ്കിലും എനിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്. നിങ്ങളെയൊക്കെ നേരെയാക്കാൻ വേണ്ടി ഒരുപാട് സ്കൂളിലും വലുത് കൊല്ലിന്റെ ഒരുപാട് ഓർമ്മകളുണ്ട്, വിഷമങ്ങളുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം നല്ല നിലയിലെത്തിയിട്ടുള്ള സന്തോഷമുണ്ട് കേട്ടാ. അയ്യോ ഒരുപാട് സന്തോഷം. അല്ല നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സിസ്റ്ററിനെ കാണുന്ന ആ സമയത്ത് നമ്മളൊരു പേടി ഇവിടെ എനിക്ക് സത്യം പറഞ്ഞ പേടിയാക്കാം. ആദ്യത്തെ അവർ തന്നെ ഞാൻ പുറത്തായിരിക്കും എന്തെങ്കിലും കാരണം. പക്ഷെ ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് അപ്പൊ അടി കിട്ടും. കാര്യം സിസ്റ്റർ റൗണ്ട്സിന് വരും വലിയൊരു മടിയായിട്ട്. അതറിയായിരുന്നു. പക്ഷെ ആ അവസ്ഥ അന്നതൊരു പേടിയായിരുന്നു. പക്ഷെ പിന്നീടാണ് അത് റെസ്പെക്ട് ആയിട്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. ഇങ്ങനെ ഒരു നമ്പർ കിട്ടി ഇപ്പൊ വിളിക്കാൻ തന്നെ ആകെ ഭയങ്കര സന്തോഷത്തിലാണ് വിളിച്ചത്. സിസ്റ്റർ എവിടെയുള്ളത് ഇപ്പൊ? സിസ്റ്ററിന്റെ വിശേഷം കേൾക്കട്ടെ. വല്ലപ്പോഴും കൊല്ലത്ത് മെയിൻ റോഡിലാണ്. ടൗണിൽ തന്നെ ഞാൻ വിളിച്ചാൽ കാണാം നമുക്ക്. സെന്റ് ജോസഫ് കോൺവെന്റ് ടൗണിൽ തന്നെ. അവിടെ ആറ് ബീച്ച് ടൗണിൽ അടുത്തറിയാൻ പറ്റും. സെന്റ് ജോസഫ് കോൺ വിളിച്ചാല് റോഡിന്റെ നേരെ തന്നെ. നാട്ടിലുണ്ടെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഞാൻ നേരിട്ട് വന്നേനെ കാണാനായിട്ട് സ്ഥലം ചോദിച്ചിട്ട്. തീർച്ചയായിട്ടും ഇവിടെ കോവിഡ് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ തൽക്കാലം അടുത്ത് ഫ്ലൈറ്റ് ഒന്നും കിട്ടില്ല. പിന്നെ എന്റെ വൈഫ് ഹൗസ് കൊല്ലത്താണ്. അതുകൊണ്ട് എനിക്ക് അവിടെ അവിടെയായിട്ട് ആക്സസ് ഉണ്ട്. കണ്ണനല്ലൂര്. ഇച്ചിരി അകത്തോട്ട് പോണേ. ഈ കൊട്ടാരക്കര റൂട്ടിലോട്ട് പോലെ കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരക്ക് പോകുന്ന വഴിയാണ്. ഞാനിപ്പോ കണ്ണനൂരിൽ നടന്നൊരു ഗവൺമെന്റിലേക്ക് ഇരിക്കുന്നത് ഇപ്പം. ഇന്ന് ഇവിടെ വന്ന് ചെയ്തിരുന്ന പോകും. കുറെ വർഷമായി. 21 വർഷമായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെ അതെ. കണ്ടാലും അറിയത്ത് പോലും ഇല്ല. എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഒരുപാട് വാർപ്പേ. അന്ന് പീക്കിരി ആയിരുന്നു. തീരെ പൊക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശരി. അപ്പൊ ഓർക്കണം നിങ്ങളൊക്കെ നല്ല നിലയിലെത്തി. പാപ്പൊട്ട് 1-2 പിള്ളേരെങ്കിലും ഫീസ് ഒക്കെ കൊടുക്കണം കേട്ടാ. വേറൊന്നും ചിന്തിക്കരുത്. ദൈവന്റെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഉറക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കും. എന്റെ സ്റ്റുഡൻസിനും എന്റെ ടീച്ചേഴ്സിനും സ്റ്റാഫിനും ഫ്രണ്ട്സിനും പ്രാർത്ഥന ഉറങ്ങാറില്ല. എല്ലാവരും നമ്മൾ ഓൾ ടീച്ചേഴ്സിനൊക്കെ ഞാൻ വിളിക്കും. അപ്പൊ അവരൊക്കെ പറയും ഇഷ്ടേ നമ്മുടെ പിള്ളേരെല്ലാം രക്ഷപ്പെട്ടു. നമ്മുടെ പിള്ളേരെല്ലാം രക്ഷപ്പെട്ടു. അതൊക്കെ എനിക്ക് സന്തോഷം. ഒന്നുപോലും നഷ്ടപ്പെട്ടില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ അലൂമിനിയം വന്നപ്പോ അതേപോലെ തന്നെ എല്ലാവരും നല്ല നല്ല പൊസിഷനിൽ എല്ലാവരും ഫിലിമില് വരെ ആൾക്കാരുണ്ട് നമ്മളുടെ. അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി വരുമ്പോ നിങ്ങൾ എല്ലാം കൂടെ അനുമതി നടത്തുക. പ്രിൻസിപ്പലൊക്കെ വരാൻ പോകുന്ന ചേച്ചിയുടെ മോളാ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവള് തുള്ളിച്ചല. അപ്പൊ ഞാൻ മല്ലപ്പുഴക്ക് അവിടെ വരാം. ഈ അടുത്ത് ഞാൻ മോനെ കമ്പോണ്ട് തരുമ്പോ തന്നെ ഒരുപാട് ഓർമ്മകളാ. എനിക്ക് ആ സിസ്റ്ററിന്റെ നമ്പർ വന്നപ്പോ തന്നെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലോട്ട് വന്നു എന്നുള്ളതാണ്. ആരൊക്കെ വിളിച്ചായിരുന്നു ഇപ്പൊ സിസ്റ്ററിനെ? ടീച്ചർമാരെ ആരെങ്കിലൊക്കെ? എനിക്ക് ഒത്തിരിയും ഫോട്ടോയും ആരെങ്കിലും ഒന്നും വിളിച്ചു. ഓംകറിന് നല്ല ഫീൽ വിളിച്ചിട്ടുണ്ട്. ഓംകറ പേര് വിട്ട് ഒരു ദിവ്യ എന്നൊരു ജസ്റ്റിൻ ഇമ്മാനുവല് കുറെ പേര്. അത് നിങ്ങളുടെ ബാച്ചല്ലേ. അവരൊക്കെ കുറെ കൂടെ താഴോട്ടുള്ളതാണ്. അപ്പൊ അവരൊക്കെ അവരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് തോമസും എല്ലാം. സന്തോഷം. പ്രാർത്ഥിക്കാം. പണ്ടിന് പ്രാർത്ഥിക്കാം.
കേട്ടല്ല സിസ്റ്ററിനോട് സംസാരിച്ചേ കഴിഞ്ഞു. പക്ഷെ അതൊരു കാര്യമുണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും നമ്മള് പഠിപ്പിച്ച പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുമ്പോലെ നമ്മൾ അറിയാതെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പഴയ കാലത്തേക്ക് പോകും. നമ്മള് എപ്പോഴും അവരുടെ ഒരു ചെറിയ കുട്ടിയായിട്ട് മാറും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇന്ന് എനിക്ക് 38 വയസ്സുണ്ട്. അത് 15 വയസ്സ് 16 വയസ്സില് നടന്ന സംഭവങ്ങളാണ് മെമ്മറൈസ് ചെയ്ത്. സിസ്റ്റർ പോലും മെമ്മറൈസ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ കാൽക്കുലേഷനിൽ ഒരു 68 69 വയസ്സിന്റെ അടുത്ത് ഉണ്ടാവണം സിസ്റ്ററിന്. എന്റെ കണക്കുകൂടലനുസരിച്ച് ആ ഏജില് നമ്മളെയൊക്കെ ഓർത്തിരിക്കുന്നു. എന്നെ ഡയറക്റ്റായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല, എന്നാലും പോലും ഞാൻ പഠിച്ച സന്ദർഭങ്ങളും എന്റെ ഫ്രണ്ട്സും അങ്ങനെ കുറെ പേരുകൾ പോലും സിസ്റ്റർ ഓർത്തെടുത്തു. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിലൊരു തിരിച്ചുപോക്കാണ്. നമ്മൾ പല സമയത്തും ഇതെല്ലാവരും മറക്കാൻ പാടില്ലാത്തതാണ്. പറ്റുമെങ്കിൽ ഇത് നമ്മൾ സ്കൂളിലെ അലുമിനിയം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും അവരവരുടെ പഴയ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ചെറിയ നൊസ്റ്റാൾജി ആയിരിക്കും, പക്ഷെ അവർക്ക് ഇതിലൂടെ കിട്ടുന്ന സന്തോഷം അത് 10 മടങ്ങാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഒന്ന് വിളിച്ച് നോക്കുക, ഒരു കോൾ കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ഫീലിംഗ് നിങ്ങൾ എൻ്റെ ബ്ലോഗിലെ കമൻസിൽ വന്നിട്ട് ഷെയർ ചെയ്യും. അപ്പോഴാണ് അത് ശരിക്കും ആ സന്തോഷം അറിയുക. ഇന്ന് എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാര്യം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാനും പ്രതീക്ഷിച്ചില്ല, പക്ഷെ പെട്ടെന്നുണ്ടായൊരു ഇൻസ്പിറേഷനാണ്. പിന്നെ സിസ്റ്റർ എന്നോട് പങ്കുവച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ സന്തോഷമുണ്ട് എല്ലാവരും നല്ല സ്ഥിതിയിലെത്തി. ഞങ്ങളുടെ കുട്ടികൾ ആരും വഴിതെറ്റി പോയില്ല എന്ന് ടീച്ചർമാർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞത് അതെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ മാത്രമല്ല എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഇതൊരു ജസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, അവരുടെ പഴയ ടീച്ചേഴ്സിനെ പോയി കാണാനും പഴയ സ്കൂൾ വിസിറ്റ് ചെയ്യാനും. പിന്നെ പറ്റുമെങ്കിൽ ആ സ്കൂളുകളിൽ പഠിക്കുന്ന കഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം, അവർക്ക് വേണ്ടി ചിലപ്പോൾ അച്ഛനില്ലാത്തതും അങ്ങനെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. ഞങ്ങൾ പഠിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാഹചര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടിയെ ഒരു 10 പേര് ചേർന്നാൽ ചിലപ്പോൾ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കുക. കാര്യം നമ്മൾ ഈ നിലയിലാക്കിയത് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കോളേജ് അത് ഇതൊക്കെ നമ്മൾ മുന്നേറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിത്തറ ഉണ്ടാക്കിയ നമ്മുടെ സ്കൂളിനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതേപോലത്തെ രസകരമായ വ്ലോഗുകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ബി എ പാർട്ട് ഓഫ് മൈ ചാനൽ. താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.